സി പി എമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ലീഗിന്റെ അപ്രതീക്ഷിത താൽപര്യത്തിൽ അമ്പരെന്ന് യു ഡി എഫ് മുന്നണിമാറ്റ ചർച്ചകളോ മറ്റു വിഷയങ്ങളോ ഒന്നും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെ മുതിർന്ന നേതാവ് സി പി എം വിളിച്ചാൽ പോകുമെന്ന് അങ്ങോട്ട് കയറി പറഞ്ഞതിന്റെ അമ്പരപ്പ് കോൺഗ്രസിനു മാത്രമല്ല സി പി എമ്മിനുമുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലെന്നും ആര് ആരുവിളിച്ചാലും പങ്കെടുക്കാമെന്നുള്ളതാണ് നിലപാട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇ ടിയുടെ പ്രസ്താവന പറയുമ്പോൾ അതിന് കാര്യമായ രാഷ്ട്രീയ ആഘാതമുണ്ടായിരുന്നില്ല എന്നാൽ പ്രസ്താവന പുറത്തു വന്ന ഉടൻ തന്നെ സി പി എം ലീഗിനെ ക്ഷണിച്ചതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ലീഗിനെ വിളിക്കും കോൺഗ്രസിനെ വിളിക്കില്ല എന്ന് പറയുക കൂടി ചെയ്തതോടെ യു ഡി എഫിലും പ്രശ്നമായി എന്നാൽ നിലവിൽ സാഹചര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ നിന്ന് വലിയ സമ്മർദ്ദം ലീഗിനുണ്ട് ഇതുകൂടി പരിഗണിച്ച് ഇന്ന് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കാളിത്തം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും വിഷയം രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഏക വ്യക്തി നിയമനത്തിനെതിരായ സെമിനാറിൽ നിന്ന് വിട്ടുനിന്ന പോലെ വിട്ടുനിൽക്കാനാണ് സാധ്യത അതേസമയം പക്വതയോടെ മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കാറുള്ള ഇ റ്റിയുടെ അപ്രതീക്ഷിത പ്രസ്താവന വെറും നാക്കുപിഴയല്ല എന്നാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുവരുന്ന വിവരം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോര് കടുത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഏറെ നാളായി ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കാര്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ആരെയും കാത്തു നിൽക്കില്ല എന്ന സന്ദേശമാണ് പ്രധാനമായും ലീഗ് കൈമാറാൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ ലീഗിന്റെ ഐക്യദാർഢ്യ റാലിയിൽ ശശി തരൂരിന് ഇസ്രായേൽ അനുകൂല പ്രസംഗം നടത്താൻ അവസരമൊരുക്കി എന്ന വിമർശനത്തെ മറികടക്കുക എന്ന ലക്ഷ്യവും പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് അതേസമയം സി പി എം സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ക്ഷണം ലഭിച്ചതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അറിയിച്ചു ഫോണിലൂടെയാണ് ക്ഷണം ലഭിച്ചത് പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് മൂന്നു മണിക്ക് കോഴിക്കോട് നടക്കുന്ന മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചനയിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ നടത്തിയ പട്ടി പരാമർശത്തിൽ വിശദീകരണവുമായി കെ പ്രസിഡന്റ് കെ സുധാകരൻ അറിയാത്ത വിഷയത്തിൽ സാങ്കല്പികമായ സാഹചര്യം മുൻനിർത്തിയുള്ള ചോദ്യത്തിന് തമാശ രൂപേണ നൽകിയ മറുപടി എന്നാണ് വിശദീകരണം സി പി എമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ അവർ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് സുധാകരൻ വിവാദ പരാമർശം നടത്തിയത് അടുത്ത ജന്മത്തിൽ പട്ടിയാകുന്നതിന് ഈ ജന്മത്തിൽ കുരയ്ക്കണമോ എന്നതായിരുന്നു പരാമർശം ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണം അറിയാത്ത വിഷയത്തിൽ മറുപടി പറയാൻ താൻ ആളല്ലെന്ന് പലതവണ പറഞ്ഞിട്ടും മാധ്യമപ്രവർത്തകർ ചോദ്യം ആവർത്തിക്കുകയായിരുന്നുവെന്ന് സുധാകരൻ പറഞ്ഞു അപ്പോൾ അറിയാത്ത വിഷയത്തിൽ സാങ്കല്പികമായ സാഹചര്യം മുൻനിർത്തി ചോദിച്ചാൽ എങ്ങനെ മറുപടി നൽകാനാകും എന്ന അർത്ഥത്തിലാണ് ആ പരാമർശം നടത്തിയത് പ്രസ്താവന ലീഗിനെതിരെയെന്ന് വളച്ചൊടിച്ചവർ സി പി എമ്മിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാൻ പണിയെടുക്കുന്നവരാണെന്നും സുധാകരൻ പറഞ്ഞു